വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം അബ്ദുറഹീമിന്റെ ജയിൽ മോചനം ഇതുവരേക്കും തന്നെ സാധ്യമായില്ല. ദിയാപണം നൽകിയാൽ 15 ദിവസം കൊണ്ട് തന്നെ അബ്ദുറഹീം നാട്ടിലെത്തുമെന്ന് പറഞ്ഞാണ് അബ്ദുറഹീം മോചന സമിതിക്ക് രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പാണ് പാത്തുമ്മ ഉമ്മ സൗദി റിയാദിലെത്തിയത്. ഒരിക്കലും ഒരു മാതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയല്ലേ ഇത്? താൻ നൊന്ത് പ്രസവിച്ച തൻ്റെ മകനെ 18 വർഷത്തോളം കാണാൻ കഴിയാത്ത ഒരു ഉമ്മയുടെ വേദന എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്? 34 കോടി രൂപ കണ്ടെത്തി അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമായപ്പോൾ വീണ്ടും ജയിലിൽ തുടരാൻ സൗദിയിലെ ഏത് നിയമമാണ് അനുവദിക്കുന്നത്? എന്തൊരു പണിയാണടോ ഇത്! അബദ്ധവശാൽ അബ്ദുറഹീം കാരണം മരണത്തിലേക്ക് പോയ ആ 15 വയസ്സുകാരൻ്റെ കുടുംബത്തിനെ കണ്ട് അവർ ചെയ്തു നൽകിയ വിട്ടുവീഴ്ചയുടെ പേരിൽ അവരെ കണ്ട് ഒരു നന്ദി പറയാനും പാത്തുമ്മ ഉമ്മാക്ക് പരിശുദ്ധ ഉംറ നിർവഹിക്കാനുമൊക്കെയുള്ള ഉദ്ദേശവുമായാണ് ഉമ്മ അബ്ദുറഹീമിനെ കാണാനായി പോയത്. എന്തൊരു വിഷമമാണ് ഉമ്മയുടെ കാര്യം! ഒരുപക്ഷെ അബ്ദുറഹീമിനേക്കാളും തീരാ ദുഃഖത്തിൽ വർഷങ്ങളോളം ജീവിച്ച ആളാണ് നമ്മുടെ പാത്തുമ്മ ഉമ്മ. ഒടുവിൽ അതിനൊരു സാഹചര്യം ഒത്തുവന്നപ്പോഴും അബ്ദുറഹീമിൻ്റെ മോചനം എന്തെന്നറിയാതെ തന്നെ മുന്നോട്ടു പോകുന്നു. യാതൊരു തെളിവുകളും അബ്ദുറഹീമിൻ്റെ കേസുമായി സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോഴും വ്യക്തമല്ലാതെ തുടരുകയാണ്. ഒരിക്കലും സൗദിയിലെ നിയമവ്യവസ്ഥകൾ മോചിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ വീണ്ടും ജയിലിൽ അടക്കുമെന്നുള്ള കാര്യം വിശ്വസിക്കാൻ കഴിയുന്നു. നിയമകാര്യങ്ങൾ പോലും അറിയാത്ത അഭിഭാഷകർ സഹായ സമിതിയുടെ ഇനി എന്നാണ് അബ്ദുറഹീമിൻ്റെ നാട്ടിലേക്കുള്ള മടക്കമുണ്ടാവുക എന്നതും അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് അടുത്ത കോടതി സിറ്റിംഗ് എപ്പോഴാണ് ഉണ്ടായിരിക്കുക എന്ന വിവരവും പുറത്തു വന്നിട്ടില്ല. അബ്ദുറഹീമിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതിയും ഇതേക്കുറിച്ചൊന്നും യാതൊരുവിധ വാർത്തകളും പുറത്തുവിടുന്നില്ല. അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കണമെങ്കിൽ 34 കോടി രൂപ വേണമെന്നും 34 കോടി രൂപ നൽകിയാൽ 15 ദിവസത്തിനുള്ളിൽ അബ്ദുറഹീം നാട്ടിലെത്തുമെന്നുള്ള വാർത്തകളായിരുന്നു നമ്മൾ കേട്ടത്. പക്ഷേ അതിലെല്ലാം വൈരുദ്ധ്യങ്ങളാണ് പിന്നീട് ഉണ്ടായത്. വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെയാണ് അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനത്തിനുള്ള വിധി പറയേണ്ടത് എന്ന് സൗദി ക്രിമിനൽ കോടതി തന്നെ പറയേണ്ട സാഹചര്യം എങ്ങനെയാണ് മുമ്പിൽ വന്നത്? അത്ര തന്നെ വിവരമില്ലാത്ത അഭിഭാഷകരാണോ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്? കൂടാതെ അബ്ദുറഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ തെളിവുകളും രേഖകളും മറ്റും പുറത്തുവിടാത്തതും ഈ കേസിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അബ്ദുറഹീമിൻ്റെ തൊട്ടരികിലുണ്ട് ഉമ്മ. തൻ്റെ മകനെ നാട്ടിൽ കാത്തിരുന്ന് കാണാതെ ഉമ്മ സൗദിയിലെത്തിയിട്ടുണ്ട്. സൗദി റിയാദ് ജയിലിലേക്ക് പോയി തൻ്റെ മകനെ ഒന്ന് കാണാനുള്ള ഒരു അനുവാദവും ഈ ഉമ്മാക്ക് ഇതുവരെ ലഭിച്ചില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തൻ്റെ മകനെ ഒരു നോക്ക് കാണണം എന്ന ആശയോടുകൂടി ദിവസങ്ങൾക്ക് മുമ്പ് സൗദി റിയാദിൽ പാത്തുമ്മ ഉമ്മ എത്തിയെങ്കിലും അതിനുള്ള അനുവാദം ലഭിക്കാത്തത് കാരണത്താൽ ഉമ്മാക്ക് അബ്ദുറഹീമിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ ഉമ്മാക്ക് അബ്ദുറഹീമിനെ കാണാൻ കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉമ്മയുടെ കാര്യം ചേർക്കാനും മറക്കല്ലേ. ദീർഘായുസോടുകൂടി അബ്ദുറഹീമിൻ്റെ കൂടെ ഏറെക്കാലം ജീവിക്കാനുള്ള ഭാഗ്യവും ഉമ്മാക്ക് ഏകനായ രക്ഷിതാവ് ഏറ്റി നൽകട്ടെ. എന്നാലും എന്തൊരു കഷ്ടമാണ് ഈ ഉമ്മയുടെ കാര്യം! എങ്ങനെയാണ് ഇത് സഹിക്കാൻ കഴിയുക? ഒരു നോക്ക് കാണാനായി എത്രയാണ് ഉമ്മ ആഗ്രഹിക്കുന്നത്! വിധി നൽകണമേ റബ്ബേ.